എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് കോൾ ചെയ്യുന്ന നാല് സെറ്റിംഗ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. നമ്മൾ ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന സെറ്റിംഗ്സ് ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. അതിനായി നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഡയൽ പാഡ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 1 മുതൽ 9 വരെയുള്ള നമ്പറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വൈഫാവാം, ഭർത്താവാം, കാമുകനാകാം, കാമുകയാകാം, ആരുടെ നമ്പറാണ് നമുക്ക് പെട്ടെന്ന് സ്പീഡ് ഡയലായിട്ട് നമുക്ക് നമ്പർ ഒന്ന് ഇതേപോലെ നമ്മളൊന്ന് ഞെക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോള് പോകേണ്ട രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതിനായി നിങ്ങൾക്ക് പ്രത്യേക ഒരു സെറ്റിംഗ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക. നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കീപാഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏത് നമ്പറിൽ, ഇപ്പോൾ 2 എന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഈ 2 എന്നതിൻ്റെ മുകളിൽ നിങ്ങളൊന്ന് അമർത്തി പിടിക്കുക. അതിനുശേഷം ഇവിടെ അസൈൻന്ന് കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നിങ്ങളിതിൽ സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് 3ാമത്തേതാണെങ്കിൽ 3ാമത്തെ ഇതേപോലെ നിങ്ങൾക്ക് ഡയൽ ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. 2ാമത്തെ സെറ്റിംഗ്, ഇപ്പം നമ്മൾ നമ്മുടെ ഫോണിൽ വാട്സപ്പും അതുപോലെ തന്നെ പല ആപ്ലിക്കേഷനും നമ്മൾ ഉപയോഗിക്കും. ആ സമയത്ത് നമുക്കൊരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത്, അപ്പോൾ നിങ്ങൾ വീഡിയോ ആണോ ഫിലിമോ ആണോ അഥവാ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് കട്ടാകുകയും ഫോൺ ഇൻകമിങ് കോള് നമുക്ക് വരികയും ചെയ്യും. എങ്കിൽ നമുക്ക് അഥവാ ചാറ്റ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് അതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന ട്രിക്കാണ് 2ാമത്തെ സെറ്റിംഗ്. അതിനായി നിങ്ങൾ നിങ്ങളുടെ കീപാഡ് എടുക്കുക. സാധാരണ ഡയൽ ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുക. കീപാഡ് എടുത്തതിന് ശേഷം മുകളിൽ നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണാം. ഈ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് എന്ന് കൊടുക്കുക. സെറ്റിംഗ്സ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം കോൾ ഡിസ്പ്ലേ വൈ യൂസിങ് ആപ്ലിക്കേഷൻ. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പോപ്പപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ കോൾ വരുന്ന സമയത്ത്, നമുക്ക് ഏതൊരു കോൾ വരുന്ന സമയത്ത്, നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്തും അത് ചെറിയ പോപ്പപ്പ് രൂപത്തിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ഇത് സാംസങ് മൊബൈലിൻ്റെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. എല്ലാ മൊബൈലും ഇതേപോലെ സെറ്റിംഗ്സ് ഉണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 3ാമതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചില സമയത്ത് നിങ്ങൾക്ക് കോൾ വരുന്ന സമയത്ത് ഇതേപോലെ സസ്പെക്റ്റഡ് സ്പാം എന്നില്ലെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് കോൾ വരുന്നതായിട്ട് കാണാം. ഇത് നിങ്ങൾക്ക് കമ്പനി കോളുകളും അതുപോലെ തന്നെ മറ്റുള്ള കോളുകളൊക്കെ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും. അഥവാ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പനി കോൾ, അതായത് നിങ്ങൾ പരിചയമില്ലാത്ത പല കമ്പനികളുടെ കോളൊക്കെ നമുക്ക് ഇതുപോലെ സസ്പെക്റ്റഡ് സ്പാം എന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡയൽ പാഡ് എടുക്കുക. ഡയൽ പാഡ് എടുത്തതിന് ശേഷം നിങ്ങൾ സെറ്റിംഗ്സ് ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം കോളർ ഐ ഡി സ്പാം പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അതേ പല കമ്പനികളുടെ കോളൊക്കെ വരുന്ന സമയത്ത് അഥവാ നിങ്ങൾക്ക് അറിയാത്ത നമ്പറുകളിലെ കോളൊക്കെ വരുന്ന സമയത്ത് നമുക്കത് സ്പാം പ്രൊട്ടക്റ്റഡ് പോലെയൊക്കെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ നിങ്ങൾ ഞാൻ ഫസ്റ്റ് കാണിച്ചതുപോലെ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. 4ാമതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നമുക്ക് കോൾ വരുന്ന സമയത്ത് അഥവാ വീഡിയോ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് കോൾ വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫോട്ടോ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ട്രിക്കാണ്. അതിനായി നിങ്ങൾ നിങ്ങളുടെ ഡയൽ പാഡ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് കാണാം കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം. ഈ കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം. ഈ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് വീഡിയോ ആണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് വീഡിയോ സെറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാം. ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിലേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഗാലറിയിൽ പോയിട്ട് ഇപ്പോൾ വീഡിയോ ആണോ ഫോട്ടോ ആണോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇതാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇതേ രീതിയിൽ നമുക്ക് ഇനി കോൾ വരുന്ന സമയത്ത് ഇതേ രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇല്ലാതെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ നമുക്ക് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാം. കോൾ വരുന്ന സമയത്ത് അത് വീഡിയോ ഒരു ആപ്ലിക്കേഷനും വേണ്ട. ഈ 4 സെറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതുക. നിങ്ങളെ ലൈക്ക് എനിക്കൊരു ചെറിയൊരു ബൂസ്റ്റിംഗ് കിട്ടും. എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക.